إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ തഖ്വയുള്ള സജ്ജനങ്ങളിൽ, സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിലെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. സഹാബിമാരിലെ വളരെ സമ്പന്നനായ ഒരു വ്യക്തി കൂടിയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് മദീനയിലെത്തി സഅദ് റളിയല്ലാഹു അൻഹുവിനെ സഹോദരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തതും സഅദ് റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് വീടുകളിൽ നിന്നൊരു വീട് ഞാൻ നിങ്ങൾക്കു തരാം, എന്റെ വിപുലമായ സമ്പത്തിൽ നിന്ന് പകുതി ഞാൻ താങ്കൾക്കു നൽകാം, എനിക്കു രണ്ട് ഭാര്യമാരുണ്ട്, ഒരാളെ ഞാൻ വിവാഹമോചനം ചെയ്യാം, നിങ്ങൾ വിവാഹം ചെയ്തോളൂ എന്ന് നിർദ്ദേശങ്ങൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെക്കുകയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എനിക്ക് ഇതൊന്നും ആവശ്യമില്ല, കച്ചവടം ചെയ്യാൻ കുറച്ച് പണം നൽകുകയാണെങ്കിൽ ഈ മദീനയിലെ അങ്ങാടികളിൽ ഞാൻ കച്ചവടം ചെയ്ത് ജീവിച്ചുകൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞുവെന്നാണ്. അങ്ങനെ തന്റെ സമ്പത്തുമായി ഈ സ്വഹാബി നൽകിയ അൻസാരിയായ തന്റെ സഹോദരൻ നൽകിയ സമ്പത്തുമായി കച്ചവടത്തിലേക്ക് ഇറങ്ങുകയും സ്വഹാബിമാരിലെ ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തിയായി അദ്ദേഹം മാറുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള സംഭവങ്ങളാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ എട്ടാമത്തെ ആളായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഏഴാളുകളാണ് അതിനു മുമ്പ് ഇസ്ലാമിൽ ഉണ്ടായിരുന്നത്.
അഷ്റഫുൽ മുബശ്ശിരീൻ എന്നറിയപ്പെടുന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാരിലെ മിക്ക ആളുകളെയും പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലൂടെയാണ് അദ്ദേഹം ഇസ്ലാമിൽ എത്തുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ വലിയൊരു ശതമാനം ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിലൂടെയാണ്. അദ്ദേഹം ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടാണ്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താണ് ഉമറിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അദ്ദേഹത്തിന്റെ അന്നത്തെ പേര് അബ്ദുൽ ഉസ്സ എന്നായിരുന്നു, ഉസ്സയുടെ അടിമ എന്നായിരുന്നു. അന്നത്തെ അബ്ദുൽ ഉസ്സ പറഞ്ഞു, അദ്ദേഹത്തെക്കാൾ പരിശുദ്ധനായ നല്ലൊരു വ്യക്തിത്വത്തെ ഖുറൈശികളുടെ ചരിത്രത്തിൽ ഇന്നേ വരെ മറ്റാരും കണ്ടിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ല പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ ദൂതനാണ് അദ്ദേഹം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ എന്ന് പേര് നൽകുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മഹാനായ അബ്ദുറഹ്മാൻ ബിനു പിന്നെ അസ്സുഹരി അബ്ദുറഹ്മാൻ ബിനു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, സുഹരി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹുവ അഹദു സ്വഹാബത്തിൽ അശറത്തിൽ മുബശ്ശിരീന ബിൽ ജന്ന, അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്തിൽ ഒരാളാണ്. പിന്നെയോ വമിന സാബിഖൈനൽ അവ്വലീന ഇലൽ ഇസ്ലാമി വാഹിദു സമാനിയ, അദ്ദേഹം ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന എട്ട് പേരിൽ ഒരാളാണ്. വഅഹദു സിത്തത്തി അസ്ഹാബി അശൂറ അല്ലദീന ഇഖ്താറഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലിയഖ്താറു അൽ ഖലീഫത മിൻ ബഅദിഹി. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്തിലൊരാൾ, ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന എട്ടിലൊരാൾ, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ ആറാളുകളെ തീരുമാനിച്ചു. നിങ്ങൾ ആറാളുകൾ പരസ്പരം ചർച്ച ചെയ്തതിനു ശേഷം നിങ്ങളിൽ നിന്നൊരാൾ ഖലീഫയെ തെരഞ്ഞെടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൂറാ സംഘത്തിലെ ഈ ആറംഗ ശൂറാ സംഘത്തിലെ ഒരാളായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, ഏഴാമത്തെ ഒരാളായി എന്റെ മകൻ അബ്ദുള്ളയോട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, പക്ഷേ അബ്ദുള്ളക്ക് നിങ്ങൾ അധികാരം കൊടുക്കാൻ പാടില്ല. ആളുകൾ അധികാരത്തിന് വേണ്ടി അടികൂടുന്ന ഒരു ഇലക്ഷൻ മുന്നിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിന്റെ വാചകം വളരെ പ്രസക്തിയുണ്ട്, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന പ്രഗൽഭ താബിഈ പണ്ഡിതൻ പറയുന്ന ഒരു വാചകമുണ്ട്, كان مقام ابي بكر وعمر وعثمان وعلي وطلحه والزبير وسعد وعبد الرحمن بن عوف وسعيد بن زيد كانوا امام رسول الله صلى الله عليه وسلم في القتال ووراءه في الصلاه اشراط المبشرين ആയ 10 ആളുകളുടെ പേര് പറഞ്ഞിട്ട് സഈദ് ബിൻ സുബൈർ റഹിമഹുല്ലാ പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഉസ്മാൻ അലി തൽഹാ സുബൈർ സഈദ് സഈദ് ഇങ്ങനെയുള്ള ഈ ആളുകൾ റളിയല്ലാഹു അൻഹും ഇവരുടെയൊക്കെ സ്ഥാനം കാനു അമാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖിതാൽ, യുദ്ധക്കളത്തിൽ പ്രവാചകന്റെ മുൻനിരയിൽ തൊട്ടു മുന്നിലായി അവരുണ്ടാകും. വവറാഹു ഫിസ്സലാത്ത്, നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ സ്വഹാബത്ത് പ്രവാചകന്റെ പിന്നിൽ സൊഫ് കെട്ടിയാൽ നബിയുടെ തൊട്ടു പിന്നിൽ അവരുണ്ടാകും. ഇതൊരു വലിയ സമീപനമാണ്. നമ്മൾ ഓരോരുത്തരും ശരിക്കും മനസ്സിലാക്കേണ്ടുന്ന മതത്തോടുള്ള വിശ്വാസത്തോടുള്ള ഇസ്ലാമിനെ സേവിക്കുന്നിടത്ത് ആരാധനാ രംഗത്ത് നമ്മളൊക്കെ പാലിക്കേണ്ടുന്ന ഒരു വലിയ നിലപാടാണ്. ആരാധനയ്ക്ക് മാത്രമായി ജീവിതം നീക്കിവെച്ച സ്വഹാബത്തിനെ നമുക്ക് വളരെ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് തന്നെ അള്ളാഹു അനുവാദം നൽകിയ ആളുകളാണ്. യുദ്ധക്കളത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകരുത്, കുറച്ചാളുകൾ മാറി നിൽക്കണം. ലിയ തഫഖഹു ഫിദ്ദീൻ, അവർ മതത്തിൽ അവഗാഹം നേടുന്നതിന് വേണ്ടി, മതത്തിൽ ഇൽമ് പഠിക്കാൻ അവർക്കും ആരാധന മാത്രമല്ല, അഹ്ലുസ്സുഫ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ പോലെ
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവർ പള്ളിയിൽ കഴിഞ്ഞുകൂടിയത് നബിയുടെ വായിൽ നിന്ന് തിരുവാദരങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാനും അത് പിൽക്കാലക്കാർക്ക് കൈമാറാനും വേണ്ടിയാണ്. അള്ളാഹു അങ്ങനെ ഒരാളുകൾ വേണമെന്ന് പഠിപ്പിച്ചു. അവർക്കും ആരാധന മാത്രമല്ല നിർവഹിക്കാനുള്ളത്, ഇസ്ലാമിന് വലിയൊരു സേവനം അവർ ചെയ്യുന്നുണ്ട്. അഷ്റഫുൽ മുബശ്ശിരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ നമസ്കാരത്തിൽ ജമാഅത്തിൽ പ്രവാചകന്റെ തൊട്ടു പിന്നിലുണ്ടാകും, എന്നാൽ യുദ്ധക്കളത്തിൽ അവർ പ്രവാചകന്റെ മുന്നിലുണ്ടാകും. എല്ലാ രംഗത്തും ഒരുപോലെ ഒരു ത്യാഗോജ്വലമായ ജീവിതമാണ് പൂർവസൂരികളായ സ്വഹാബത്തിന്റെയും സലഫുകളുടെയും എല്ലാം ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയാണ് നമ്മൾ നമ്മുടെ നിലപാടുകൾ എന്ത് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഒരു ഇസ്ലാമത വിശ്വാസത്തിന്റെ ഏതെങ്കിലും ചില മേഖലകളെ മാത്രം ശ്രദ്ധിച്ചു കഴിയുന്ന ആളുകളാണോ? അതല്ല, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കുറച്ചൊക്കെ ത്യാഗം സഹിക്കാനും എന്തെങ്കിലുമൊക്കെ വിലപ്പെട്ടത് റബ്ബിന്റെ മാർഗത്തിൽ ത്യജിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനെ കുറിച്ച് അടുത്ത് ഒരു മലയാളിയായ ഒരു സഹോദരൻ പറഞ്ഞത് കേട്ടത്, ഇന്നത്തെ സമ്പത്ത്, അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന സമ്പത്ത് ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 700 ബില്യൺ ഡോളറിന് സമാനമായ സമ്പത്ത് അന്ന് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിന് ഉണ്ടായിരുന്നുവെന്നാണ്. വല്ലാഹു ആലം. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരെ നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില പേരുകളുണ്ടല്ലോ, അവരോട് കിടപിടിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സഹസ്രകോടീശ്വരന്മാരുടെ പേരിന് സമ്പത്തിനോട് കിടപിടിക്കുന്ന സമ്പത്ത് അന്ന് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്തത്? ഒരു സമ്പന്നനായി മാത്രം മാറി നിൽക്കുകയാണോ? വലിയ അധർമ്മിഷ്ഠനായിരുന്നു, ധാരാളമായി ദാനധർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു, സദഖകൾ നൽകിയിരുന്നു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിന്റെ സദഖ സ്വീകരിക്കാത്ത ഒരു വീട് പോലും മദീന നഗരത്തിൽ, മദീന പ്രവാചകന്റെ പട്ടണത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു തവണ പറയുകയുണ്ടായി, ബദറിൽ പങ്കെടുത്ത ഇന്ന് മരിക്കാതെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ 400 ദീനാർ വീതം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അഹ്ലുൽ ബദറിൽ എണ്ണപ്പെടാറുള്ള ആളാണ്. ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നിട്ടും അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ബദറിൽ പെട്ടാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനും പണം നൽകിയിരുന്നു, സദഖ നൽകിയിരുന്നു. ആലോചിച്ചു നോക്കൂ, ഒരു വീട് പോലുമില്ല, എന്നാൽ അതേസമയം പ്രവാചകന്റെ മുന്നിൽ യുദ്ധക്കളത്തിൽ അദ്ദേഹം യുദ്ധത്തിനുണ്ടായിരുന്നു. ദൗമത്തുൽ ജന്ദിൽ എന്ന് പറയുന്ന ഏകദേശം 8000 സൈനികർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിന്റെ നേതാവ്, ആ യുദ്ധത്തിലെ സൈന്യാധിപൻ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. തബൂക്ക് യുദ്ധത്തെ കുറിച്ച് പറയുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനെയും കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം പ്രവാചകനെ ഇമാമ് നിന്ന ആളാണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിന്റെ ബാങ്ക് വിളിച്ചു, അദ്ദേഹത്തിന് ടോയ്ലറ്റ് ആവശ്യത്തിന് വേണ്ടി പോകേണ്ടിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി തിരിച്ചു വരാകുമ്പോഴേക്ക് സമയം വൈകുമോ എന്ന് കണ്ട് സ്വഹാബത്ത് നമസ്കരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അവർ ഇമാമ നിർത്തിയത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് നമസ്കാരം തുടങ്ങിയപ്പോ നബി വന്നു. പിന്നിലുള്ള ചില സഹാബിമാർ അത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇമാമത്ത് നിൽക്കാനും അബ്ദുറഹ്മാൻ ഔഫിനോട് പിന്നിലേക്ക് മാറി നിൽക്കാനും ആംഗ്യം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിസമ്മതിച്ചു. അദ്ദേഹം തുടരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റക്കായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജമാഅത്തിൽ ലഭിച്ചില്ല. ഒരു റക്കായത്ത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റ് നിന്നപ്പോഴാണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പ്രവാചകൻ എനിക്ക് പിന്നിൽ നിന്ന് നമസ്കരിച്ചു, അദ്ദേഹം അസ്വസ്ഥനായി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സമയത്തിന് തന്നെ നമസ്കാരം തുടങ്ങിയത് നന്നായി എന്ന രൂപത്തിലാണ് പ്രവാചകൻ പ്രതികരിച്ചത്. ഞാൻ പറഞ്ഞു, യുദ്ധക്കളത്തിലുണ്ടായിരുന്നു, പാവങ്ങളെ സഹായിക്കുന്നിടത്തുണ്ടായിരുന്നു, പ്രവാചകരെ പ്രൊട്ടക്ട് ചെയ്യുന്നിടത്തുണ്ടായിരുന്നു, ഇസ്ലാമിന് വേണ്ടി പലതും ജീവൻ ത്യജിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. അങ്ങനത്തെ ഒരു ത്യാഗ മനോഭാവം മതരംഗത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. തുടക്കത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ ആയത്ത് അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അം ഹസബ്തും മൻ തദ്ഖുലുൽ ജന്ന, വിശ്വാസികളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന്. വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമ സ്വാബിരീൻ, നിങ്ങളിലെ പരിശ്രമശാലികൾ
നിങ്ങളിലെ ധർമ്മസമരത്തിലെ ഇസ്ലാമിന് വേണ്ടിയുള്ള പോരാളികൾ ആരാണെന്ന് അല്ലാഹു മനസ്സിലാക്കുന്നത് വരെ, നിങ്ങളിലെ ക്ഷമാലുക്കൾ ആരാണെന്ന് അല്ലാഹു തിരിച്ചറിയുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗത്തിന് തയ്യാറാണോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനമായ ക്ഷമക്ക് തയ്യാറാണോ എന്ന് പടച്ച തമ്പുരാന്റെ ശക്തമായ പരീക്ഷണമുണ്ടാകാതെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ലായസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ളറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവരും തങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്നവരും സമമല്ല, രണ്ടും ഒരുപോലെ അല്ല തന്നെ. ആ ആയത്തിൽ രണ്ടു തവണയാണ് അള്ളാഹു പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഫള്ളലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅംഫുസിഹിം അലൽഖാഇദീന ദറജ. തങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നവരെക്കാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യുന്നവർക്ക്, ത്യാഗം ചെയ്യുന്നവർക്ക് അള്ളാഹു പദവി, ഒരുപാട് പദവികൾ ഉയർത്തി നൽകിയിട്ടുണ്ട്. ഫള്ളലല്ലാഹുൽ മുജാഹിദീന അലൽഖാഇദീന അജ്റൻ അദീമാ. അള്ളാഹു വീടുകളിൽ അടങ്ങിക്കഴിയുന്നവരെക്കാൾ പടച്ചു തമ്പുരാന്റെ മതത്തിനു വേണ്ടി സേവനം ചെയ്യുന്നവർക്ക്, ധർമ്മസമരം നടത്തുന്നവർക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകിയിട്ടുണ്ട്. രണ്ടൊരിക്കലും സമമല്ല. നോക്കൂ, നിങ്ങൾ മുൻഗാമികളുടെ ഒരു അബ്ദുറഹ്മാൻ റസൂലുള്ളാഹിനു മാത്രമല്ല, എല്ലാവരും തങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയവർ, തങ്ങളുടെ ജീവൻ നൽകിയവർ, തങ്ങളുടെ ശരീരം നൽകിയവർ, തങ്ങളുടെ അവയവങ്ങൾ നൽകിയവർ. സുഹൈബർ റൂമി റളിയല്ലാഹു അൻഹു മക്കയിൽ അടിമയായി വന്നാണ്, മക്കയിൽ അടിമയായി വന്ന് സമ്പാദിച്ചു, അടിമത്വ മോചനം ലഭിച്ച് സമ്പാദിച്ചുണ്ടാക്കി. അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ ഖുറൈശി കുഫാറുകൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. നീ ഇവിടെ വന്നത് ഒന്നുമില്ലാത്തവനായിട്ടാണ്, ഞങ്ങളുടെ അടുക്കൽ നിന്ന് സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തുമായി നാട് വിട്ടു പോകാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അദ്ദേഹം ചോദിച്ചത്, എന്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾക്ക് വിട്ടുതന്നാൽ എന്നെ നിങ്ങൾ വെറുതെ വിടുമോ? നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. അദ്ദേഹം മുഴുവൻ സമ്പത്തും ഒരു പുരുഷായുസ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഖുറൈശികൾ കിട്ടുകൊടുത്ത് അദ്ദേഹം മദീനയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തയറിഞ്ഞപ്പോ പറഞ്ഞത്, റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്. സുഹൈബിന്റെ കച്ചവടം ലാഭകരമായിരിക്കുന്നു, സുഹൈബിന്റെ കച്ചവടം ലാഭകരമായിരിക്കുന്നു. മഹാനായ മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജഹൂം റളിയല്ലാഹു അൻഹുമാ ബദർ യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചരിത്ര ശകലം ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ബദർ യുദ്ധക്കളത്തിൽ ഞാൻ എപ്പോഴും ജഅൽതു അബാ ജഹലയും ബദറി മിൻ ഷൈനി, ബദറിന്റെ ദിവസം ഞാൻ അബൂ ജഹലിനൊക്കെ നോട്ടമിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ ഫളറബ്തുഹു ഫഖതഅതു ഖദമഹു ബിനിസ്ഫിസാഖി, അദ്ദേഹത്തെ ഞാൻ വെട്ടി, അദ്ദേഹത്തിന്റെ കണങ്കാലിന്റെ നടുവിലാണ് ഞാൻ വാളുകൊണ്ട് വെട്ടിയത്. ഞാൻ അയാളെ ആക്രമിക്കുന്നത് കണ്ട ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് ഇസ്ലാമതം സ്വീകരിക്കുകയും എർമുക് യുദ്ധത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്ത എക്രിമ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ശത്രു സൈന്യത്തിലാണ്. അദ്ദേഹം എന്റെ പിറകിൽ നിന്ന് എന്നെ വെട്ടുകയുണ്ടായി. എന്റെ കൈ അറ്റു, എന്റെ കൈ അറ്റു, പക്ഷേ അത് നിലത്തേക്ക് അറ്റു വീണില്ല, ഒരു ചെറിയ തൊലിയിൽ അതിങ്ങനെ തൂങ്ങിക്കടന്നു. അദ്ദേഹം പറയാണ്, ആ തൂങ്ങിയാടുന്ന എന്റെ ഒരു ഭാഗത്ത് തൂങ്ങിയാടുന്ന കൈയുമായി യുദ്ധം ചെയ്യാൻ എനിക്ക് സാധിക്കാതെ വന്നപ്പോൾ ഞാൻ എന്റെ കൈ നിലത്ത് വെച്ച് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് ആ തൊലി അറുത്തു മാറ്റി ആ കൈ ഒഴിവാക്കി ഞാൻ യുദ്ധക്കളത്തിൽ തന്നെ നിന്നു. ഉസ്മാൻ ഇബ്നു ഫർദിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മരണമുണ്ടാകുന്നത്, വഫാത്ത് ഉണ്ടാകുന്നത്. നോക്കൂ നിങ്ങൾ എന്തുമാത്രം ത്യാഗപൂർണമായ ജീവിതമായിരുന്നു മുൻഗാമികളായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നയിച്ചിരുന്നത്. അവരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, നിങ്ങളിൽ ആരാണ് ത്യാഗികളെന്നറിയാതെ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ലെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു യുദ്ധമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത്തരം ത്യാഗങ്ങളുടെ ആവശ്യം നമുക്ക് മുന്നിലില്ല. പക്ഷേ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ വിലപ്പെട്ട സമയം എത്ര കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രചരണത്തിന് വേണ്ടി, റബ്ബിന്റെ ദീനിനെ സേവിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ഭവനത്തെ സേവിക്കാൻ വേണ്ടി, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി ഒക്കെ നമുക്ക് ചിലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന നല്ല ഒരു ചിന്തയും ആലോചനയും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അജ്ഞാന നിർദ്ദേശങ്ങൾ പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന ആമുഖമായി ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. ഒരായത്തുകൂടി ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കാം. സൂറത്ത് തൗബയിലെ 111-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു അഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയഖ്തലൂൻ. അല്ലാഹു വിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരവും സമ്പത്തും വിലക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ശരീരവും സമ്പത്തും അല്ലാഹു നമ്മളോട് കച്ചവടം ചെയ്യുക, നമ്മളോട് വില പറയുകയാണ്. എന്ത് വിലയാണ് അല്ലാഹു നമുക്ക് നൽകാമെന്ന് പറയുന്നത്? ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗമാണ് വില. വിശ്വാസികളുടെ സമ്പത്തിനും ശരീരത്തിനും അല്ലാഹു പറയുന്ന വില സ്വർഗമാണ്. സുഹൃത്തുക്കളെ, എല്ലാം പരിത്യജിച്ച് ദുനിയാവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കണമെന്നല്ല. ഇസ്ലാമിലെ ഖുർആനിന്റെയും ഹദീസുകളുടെയും അധ്യാപനങ്ങളെ നമ്മൾ ആകെ എടുക്കുമ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ മാതൃകയാണ്. ദുനിയാവിൽ നിന്ന് സമ്പാദിക്കാവുന്നതിന്റെ ഹലാലായ മാർഗത്തിൽ പരമാവധി സമ്പാദിച്ച ഒരാളാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സമൂഹ മധ്യത്തിലാണ്, ജനങ്ങൾക്കിടയിലാണ്. കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ജന അയൽവാസികളുമായി ബന്ധം പുലർത്തിയിരുന്നു. പ്രവാചകന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഹദീസുകളിൽ കാണാം. പ്രവാചകന്റെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം. പിന്നെ എന്താണ് ശരീരവും സമ്പത്തും അല്ലാഹു വിലക്കു ചോദിച്ചു എന്ന് പറഞ്ഞാൽ, നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങളിലെ കുറച്ചൊക്കെ പടച്ചവന് വേണ്ടി ഒഴിവാക്കാൻ, നമുക്ക് വിലപ്പെട്ട, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിലതെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ ത്യജിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. റബ്ബിന്റെ മാർഗത്തിൽ കുറച്ചെങ്കിലും ത്യജിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? എന്റെ എല്ലാം കഴിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന ചിന്തയല്ല. എനിക്ക് സൗകര്യമില്ല, എനിക്ക് സമയമില്ല, ഞാൻ തിരക്കുള്ള ഒരാളാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം പല പല പ്രശ്നങ്ങളുണ്ട്, പല പല ബുദ്ധിമുട്ടുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം? സുഹൃത്തുക്കളെ, എല്ലാ ജീവിത തിരക്കുകൾക്കുമിടയിലും, എല്ലാ പ്രയാസങ്ങൾക്കുമിടയിലും, എല്ലാ പ്രതിസന്ധികൾക്കുമിടയിലും ഒരൽപ്പസമയം, ഒരൽപ്പമാരോഗ്യം, ആയുസിന്റെ ഒരു ചെറിയ ഭാഗം, സമ്പത്തിന്റെ ഒരു ചെറിയ വിഹിതം, അള്ളാഹു നൽകിയ കായിക ശേഷിയുടെ ഒരു ചെറിയ അംശം, അള്ളാഹു നൽകിയ ബുദ്ധിശക്തിയുടെ ചിന്താശേഷിയുടെ ഒരു ഭാഗം കൂടിയാലോചനയ്ക്കു വേണ്ടി ദീനെങ്ങനെ പ്രചരിപ്പിക്കാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് സേവനം ചെയ്യാം എന്നാലോചിക്കാനും ചിന്തിക്കാനും ഇതൊക്കെ ചെലവഴിക്കാനുമുള്ള ഒരു സന്നദ്ധതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സന്നദ്ധ മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ, ഏത് തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരമൊരു ജീവിതമാണ് ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. അള്ളാഹു അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നറിഞ്ഞു അറിയാതെയോ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥനയിൽ നിർബന്ധമായും ഓർക്കേണ്ടുന്ന കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി വ്യക്തിപരമായി തന്നെ പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. പലതരത്തിലുള്ള സംരംഭങ്ങളുമായി തുടക്കം കുറിച്ച് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ കാര്യത്തിലും അനുഗ്രഹവും പറക്കത്തുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആളുകൾ, കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യയുടെ ആകസ്മികമായ മരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്നും അവരിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ
അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم صل على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.